ഗൈസ് വെൽക്കം ടു ദ കുണ്ടി മിനി വ്ലോഗ്സ്. നമ്മളിപ്പോൾ എവിടെ ഇല്ലെന്ന് വെച്ചാല് കോയമ്പത്തൂരില് പുതുതായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു എക്സിബിഷനിലേക്കാണ്. ഇത് പാർക്ക് അലയൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ലൊക്കേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്, ഞാൻ ചേച്ചി അനു പപ്പ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു എൻട്രി ടിക്കറ്റ് വാങ്ങാൻ പോയി. ഇത് വളരെ അഫോർഡബിൾ ആണ്, ബിക്കോസ് അഡൽട്ട്സിന് 15 rupees കിഡ്സിന് 10 rupees ആണ് ഇവര് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയാണ് ഈ ടിക്കറ്റൊക്കെ വാങ്ങുന്നത്. പിന്നെ ഞങ്ങൾ ഇതാ ഈ ഒരു ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് കൂപ്പൺ ഒക്കെ കൊടുത്തത് ഞങ്ങളുടെ ഉള്ളിൽ കയറാണ്. കയറുമ്പോൾ തന്നെ നല്ല മാൾബൾബ് കേട്ട് നല്ല കളർഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ കുറെ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു, ഫാൻസി സ്റ്റോൾസും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫുൾ സ്റ്റോൾസും ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാക്സിമം സ്റ്റോൾസ് വന്ന് എന്തെടുത്താലും 10 rupees 20 rupees അങ്ങനത്തെ ഉള്ള ഷോപ്സ് ആയിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഇതാ ഞങ്ങൾ ഈ ഒരു കമ്മൽ സ്റ്റാൻഡിലോട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള കമ്മലും ട്രെൻഡിങ് ആയിട്ടുള്ള കമ്മലും ഒക്കെ ജസ്റ്റ് 50 rupees ഇവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കോട്ടൺ ക്യാൻഡി ഷോപ്പിലോട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം ആ ഒരു പിങ്ക് ഫ്ലേവർ ആണ് ഞങ്ങൾ വാങ്ങിക്കാറ്, ബട്ട് ഇപ്രാവശ്യം ഈ ബ്ലൂ ഫ്ലേവർ വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഒരെണ്ണം തന്നെ 50 rupees ആണ്. അതേപോലെ തന്നെ കുറേ ക്വാണ്ടിറ്റി അവർ തരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്ന് ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇത് ഡൽഹി എക്സിബിഷൻ വന്നാൽ തന്നെ ഡൽഹി അപ്പളം മസ്റ്റ് ആണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വാങ്ങിക്കാറുണ്ട്, അതേപോലെ തന്നെ ഇപ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു. അതുമാത്രമല്ല, ഞങ്ങൾ ഒരു മുളക് ബജി കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്കും ചൂടും ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഇത് നല്ല സ്പൈസി ആയിരുന്നു, അതേപോലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ റൈഡ്സും കാര്യങ്ങളും ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. ഇവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു, അഡൽട്ട്സിനെയും കിഡ്സിനെയും എല്ലാവർക്കും കളിക്കുന്ന പോലെയല്ല റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരറിയാത്ത റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു റൈഡ് കയറാണ് ഞങ്ങൾ ഉദ്ദേശിച്ച്, സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എൻട്രി ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. സോ പെർ പേഴ്സൺ 100 rupees ആണ് ഇവരെ ചാർജ് ചെയ്തത്. അപ്പം ഇതാ ഞങ്ങൾ മൂന്ന് പേരും കയറിയിരുന്നു അവിടെ. അപ്പോൾ അവിടെ സീറ്റ് ബെൽറ്റൊക്കെ എങ്ങനെ ഇടാന്നൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളും എല്ലാം വന്ന് പപ്പയാണ് നമുക്ക് എടുത്ത് തന്ന്. പിന്നെ തുടക്കം അത്രയ്ക്ക് ഫാസ്റ്റായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ പോക പോകെയാണ് കുറച്ച് ഫാസ്റ്റാവാൻ തുടങ്ങി. അന്ന് ഈ ഒരു 100 rupees ഇത് എന്തായാലും വർത്ത് അല്ലായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഐസ്ക്രീം ഷോപ്പിലോട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ പിസ്ത ചോക്ലേറ്റ് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഫ്ലേവേഴ്സൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ള ഫ്ലേവർ വന്ന ബ്ലാക്ക് കറൻ്റ് ആണ്, അതേപോലെ തന്നെ ചേച്ചിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ വന്ന് എന്താണെന്ന് എന്തായാലും കോമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ചേച്ചിയുടെ എൻ്റെ നാക്ക് വയലറ്റ് ആയെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വെള്ളതും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് ഈ ഒരു മഷ്റൂം ചെല്ലിയും ഒരു ചെറിയ കാളാണ് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്തത്. അപ്പം നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയായിരുന്നു എന്തായാലും കോമൻറ്റായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെടാൻ മറക്കാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.